ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇനി സ്പൈസബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പൊട്ടറ്റോ ചീസ് ബോൾസ് ആണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. വളരെ എളുപ്പമാണ്. ഞാൻ വലിയ രണ്ട് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ പുഴുങ്ങിയതിന് ശേഷം ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് കണക്കത്ത് നല്ല പൊട്ടറ്റോ എടുക്കാൻ നോക്കണം. അപ്പം മധുരം കൂടിയ പൊട്ടറ്റോ എടുക്കരുത്. അപ്പം നന്നായിട്ടൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പിടിക്കുമ്പോഴും നമ്മൾ പരത്തുമ്പോഴും ഒക്കെ നമുക്കൊന്ന് അതിനെ ഒരു ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം 2 ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് മുകളിലുണ്ട്, എന്നാൽ 1/2 ടീസ്പൂണില്ല, അത്രത്തോളം ഒറിഗാനോ. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഇട്ടാണ് നമ്മൾ പൊട്ടറ്റോ വേവിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട്. ഇതിപ്പോൾ ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് 1/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. 1 പിടി മല്ലിയില, അത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയില വേണം. ഒത്തിരി വലിയ ഇലയാവരുത്, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. 1 പിടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈയൊരു പരുവം കണ്ടോ, നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇത് മുസറല്ല ചീസാണ്. ഞാൻ കുറച്ച് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് വേണമെങ്കിൽ അത് മെൽറ്റാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം പെട്ടെന്ന് മെൽറ്റായി വരത്തില്ല. അപ്പോൾ കുറച്ച് സമയം നമ്മൾ സിമ്മിലിട്ടിട്ട് വേവിച്ചാൽ മാത്രം അത് മെൽറ്റായി കിട്ടുക. 1 മുട്ട, കുറച്ച് ബ്രെഡ് ക്രംസ്. ബ്രെഡ് ക്രംസും മുട്ടയും ആവശ്യമുണ്ട്. കയ്യിലൊരിച്ചിരി എണ്ണമയം തേച്ചിട്ട് നമുക്കിതെല്ലാം ബോൾസാക്കി എടുത്ത് ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് ഒരു ചീസിൻ്റെ ഒരു ക്യൂബ് എടുത്ത് വെച്ചിട്ട് നല്ലതായിട്ട് റോൾ ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ആ ചീസിൻ്റെ ക്യൂബ്സ് ഒരെണ്ണം വെച്ച് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്താണെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് 1 ടീസ്പൂണെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഇത് കണക്ക് മുകളിൽ എക്സസ് വരുന്നത് എടുത്ത് മാറ്റുക. ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. അതിനുശേഷം നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കയ്യിൽ കൊള്ളുന്ന ഒരു നാരങ്ങ വലുപ്പത്തിലെടുക്കുക. അതിനുശേഷം ഇത് കണക്കൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഒരു ചീസിൻ്റെ ഒരു ക്യൂബ് വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ എക്സസ് വരുന്നതെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞ് മാറ്റിയിട്ട് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് നല്ലതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് നല്ല ബോൾ പോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഇത് ഈ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ 11 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിൽ എണ്ണ ഒഴിച്ച് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. 1 മുട്ട മതി, അത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് ഈ മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക, ടസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നല്ല ചൂടായി കഴിഞ്ഞതിന് ശേഷം അങ്ങ് സിമ്മിലാക്കി കൊടുക്കണം. അതിനുശേഷം ഇട്ട് കൊടുക്കുക ബോൾസ് എല്ലാം. എന്നിട്ട് സിമ്മിലിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി കട്ട്ലറ്റ് പോലെ ഒത്തിരി നിറമൊന്നും ആവണ്ട. ചെറിയ ഇതെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ചെറുതായിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ കളർ വരണം. ഒത്തിരി ഇപ്പോൾ ആദ്യം ഇട്ടത് ചിലപ്പോൾ ഇച്ചിരി ചൂട് കൂടി കിടന്നുകൊണ്ട് ചിലപ്പോൾ ഒന്ന് മൂത്ത് പോയി കാണും. ഞാൻ സിമ്മിലാക്കാൻ മറന്നുപോയി. അപ്പോൾ അത് നല്ലതായിട്ട് തന്നെ ഇത് ഇച്ചിരി കളർ കൂടിയിട്ടുണ്ട്. അത്രയും കളർ വേണ്ട, നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്നതുവരെ ഒന്ന് സിമ്മിലിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചീസ് മെൽറ്റ് ആവണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ചീസാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളൂ. ഇത് ഇച്ചിരി ക്യൂബ്സ് ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ സിമ്മിലിട്ട് നല്ലതായിട്ട് അല്ലെങ്കിലും സിമ്മിലിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ കളർ പെട്ടെന്ന് കയറിയങ്ങ് ഈ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കയറിയങ്ങ് ബ്രൗൺ ആയിപ്പോവും.
അപ്പോൾ അതാണ്ട് ആദ്യമായിട്ട് നമുക്ക് എടുത്തങ്ങ് മാറ്റാം. ഒരു വശം കറക്റ്റായിട്ട് കളറായിട്ടുണ്ട്, ഒരു വശം കുറച്ചൊന്ന് മൂത്ത് പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതെല്ലാം കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒറിഗാനോ ഒരു ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഇല്ലെങ്കിൽ ചേർക്കണോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. എപ്പോഴും നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ, ഹോട്ടൽസിനാണെങ്കിലും നമുക്ക് പ്ലേറ്റിങ്ങിനകത്താണ് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ ഇരിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് പ്ലേറ്റ് കൊടുക്കുക. എനിക്ക് അത്രത്തോളം ഞാൻ എഫേർട്ട് എഫിഷ്യൻ്റ് ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യം നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു ചീ മല്ലിയില വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും അടുത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ആ സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ നോക്കി കൊടുത്താലും മതി, കണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് വേണമെങ്കിൽ ആ ഉരുളക്കിഴങ്ങൊക്കെ പൊടിച്ചത് അതെല്ലാം കൂടെ ആ ഒരു മിക്സ് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്നോളും, കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ, ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.